നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പോർമുഖം തുറന്ന് രംഗത്തെത്തിയിരിക്കുകയാണ് വി എസ് അച്യുതാനന്ദന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും രാഷ്ട്രീയ നിരീക്ഷകനുമായ കെ എം ഷാജഹാൻ. ഷാജഹാൻ പുതിയൊരു പാർട്ടി രൂപീകരിക്കുമോ എന്ന ചോദ്യം പലരും ഉയർത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് പല മാധ്യമങ്ങളും നിരവധി വാർത്തകളും നൽകിയിരുന്നു. എന്നാൽ അതിനെല്ലാമുള്ള മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി സമാന ചിന്താഗതിക്കാരെ അണിനിരത്തിയുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിലുള്ള ഒരു സംഘടനയാണ് ഷാജഹാൻ പുതുതായി രൂപീകരിക്കാൻ പോകുന്നതെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ഇപ്പോഴുള്ള ഇടതുപക്ഷം യഥാർത്ഥ ഇടതുപക്ഷമല്ല എന്നും അദ്ദേഹം പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അതേസമയം പിണറായി വീണ്ടും അധികാരത്തിലെത്തുന്നത് തടയുകയാണ് പുതിയ സംഘടനയിലൂടെ അദ്ദേഹം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തത്വമേ ന്യൂസിനോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അല്ല, പാർട്ടി രൂപീകരണമൊന്നും ആലോചനയില്ല. പക്ഷേ പിണറായി വരാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാവും. അത് പാർട്ടിയിൽ നിന്നൊന്നും നമ്മളിപ്പം കണ്ടിട്ടില്ല. പക്ഷേ ഒരു 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 പ്ലാറ്റ്ഫോം ഉണ്ടാവും. അതൊരു പാർട്ടിയൊന്നും ആവോ എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. പാർട്ടി എന്നുള്ള നിലയിലൊന്നും ആലോചിച്ചിട്ടില്ല. പാർട്ടി രൂപീകരിക്കുന്നവർ അങ്ങനെ വിമുഖതയൊന്നുള്ള ആളുകളല്ല ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ പാർട്ടി രൂപീകരിക്കാനൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ ആലോചിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ 100 കണക്കിന് ഇതുപോലുള്ള സമര സംഘടനകളുണ്ട്, സമരരംഗത്ത് നിൽക്കുന്നവർ. ആ സമരരംഗത്ത് നിൽക്കുന്നവരെല്ലാം ഏകോപിപ്പിക്കാനൊരു ശ്രമം നടക്കുന്നുണ്ട്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സമരം, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട സമരം, അഴിമതിക്കെതിരായിട്ടുള്ള സമരം, മനുഷ്യാവകാശം, അങ്ങനെ ഒരുപാട് സമരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ആ സമരരംഗത്തുള്ളവരെല്ലാം ഏകോപിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. കാരണം ആ സമരം, ആ സമര രംഗത്ത് നിൽക്കുന്നവരുടെ എല്ലാം സമരം ഇന്ന് നിലനിൽക്കുന്ന ഭരണകൂടത്തിനെതിരായിട്ടാണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് അവരെ എല്ലാവരെയും ഒന്ന് ഏകോപിപ്പിക്കാനുള്ള ശ്രമമുണ്ട് എന്ന് മാത്രമല്ല, അവരാണ് യഥാർത്ഥ ഇടതുപക്ഷ നയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഇടതുപക്ഷം ഇടതുപക്ഷമല്ല, അതൊരു വലതുപക്ഷ, തീവ്ര വലതുപക്ഷമാണ് എന്നാണ് ഈ സമര പോരാട്ട രംഗത്ത് നിൽക്കുന്നവർ പിന്നെ കണക്കാക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ ഇടതുപക്ഷ നയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഈ സമരരംഗത്ത് നിൽക്കുന്ന 1000 കണക്കിന് സംഘടനകളുണ്ട്. ആ സംഘടനകളെല്ലാം ഏകോപിപ്പിച്ച് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വളരെ ഗൗരവമായി നടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ അഴിമതിയും കള്ളക്കടത്തും നിറഞ്ഞ ഭരണം അവസാനിപ്പിക്കുന്നതിനുമപ്പുറം പരിസ്ഥിതി, മനുഷ്യാവകാശം, അഴിമതി വിരുദ്ധത, സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയും കൂടിയായിരിക്കും ഇതിലൂടെ ലക്ഷ്യമിടുക. കഴിഞ്ഞ 5 വർഷം പിണറായിയുടെ ഭരണത്തിനെതിരെ പോരാടിയ വ്യക്തിയാണ് താനെന്ന് ഷാജഹാൻ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പിണറായി ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ അത് താൻ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ മുന്നിലുള്ളതെന്നും അതിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നുമാണ് ഷാജഹാൻ വ്യക്തമാക്കുന്നത്. ഇവിടെ ജീവിക്കാനുള്ള അവകാശം തന്നെയാണ് മുഖ്യ വിഷയം. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നാൽ മാത്രമേ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകൂ. അതിനാൽ തന്നെ പുതിയ കൂട്ടായ്മയ്ക്ക് തീർച്ചയായും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അത് ശരിയായ ഇടതനുകൂല സംഘടനയായി തന്നെ മാറും. എന്നാൽ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേടിയ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ധാരണ തെറ്റാണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. ശബരിമല വിഷയം മുഖ്യ ചർച്ചയായി തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മാറുമെന്നും ഷാജഹാൻ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതിലും യുവതി പ്രവേശനത്തിന് അനുകൂല നിലപാടാണ് ഇടത് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. നയപരമായ രാഷ്ട്രീയ വിഷയത്തിനുമപ്പുറം പരിസ്ഥിതി, ഐടി, സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിലേക്ക് കടന്നുകയറിയാണ് വി എസ് വർഷങ്ങൾക്ക് മുമ്പ് പുതിയ പോർമുഖം തുറന്നത്. അന്ന് വി എസിന് തുണയായി നിന്നത് ഷാജഹാനായിരുന്നു. വി എസിന് പാർട്ടിയുടെ മേൽക്കൈ നഷ്ടമായതോടെ ഷാജഹാനും പാർട്ടിക്ക് പുറത്താവുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.